പള്ളിയിൽ നമ്മളിപ്പോ എത്തിയിരിക്കുകയാണ് ചേട്ടാ. ഒത്തിരി പ്രത്യേകതകളുണ്ടെന്ന് ചേട്ടൻ പറഞ്ഞല്ലോ. എന്താണ് ഏറ്റവും പുതിയ ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ, ചരിത്രം എന്ന് പറഞ്ഞാൽ പഴയതായിരിക്കും, പക്ഷെ പുതിയ ചരിത്രം എന്ന് പറഞ്ഞാൽ ഒരുപാട് സെലിബ്രിറ്റീസ് ഇടവകാംഗങ്ങളായിട്ടുള്ള ഒരു പള്ളിയാണിത്. അതും ചേട്ടന്റെ ഉദ്ദേശം തന്നെയല്ലേ ചേട്ടൻ പറഞ്ഞു? ആലുവ പുഴ വരെ ചേട്ടന് കോൺസെൻട്രേറ്റ് ചെയ്താണോ? അതെ, ഞാൻ വന്നതിന് ശേഷം ഒരുപാട് സിനിമാ താരങ്ങൾ ആലുവ എന്ന് വന്നു. അതാരൊക്കെയാണ്? യഥാർത്ഥത്തില് ഇവിടുത്തെ ഇടവകാംഗങ്ങൾ, മറ്റ് അല്ലാതെ പള്ളി എന്ന് പറഞ്ഞാൽ പല സെലിബ്രിറ്റീസും പള്ളികളിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ഇവിടുത്തെ ഇടവകാംഗങ്ങളാണ്, സ്ഥിരം ഇടവകാംഗങ്ങൾ പാരമ്പര്യമായിട്ട്. ഒന്ന് അൽഫോൺസ് പുത്രൻ എന്ന് പറയുന്ന സംവിധായകൻ, അദ്ദേഹത്തിന്റെ കല്യാണം ഇവിടെ ആയിരുന്നു. നിവിൻ പോളി, നിവിൻ പോളിയുടെ കല്യാണം ഇവിടെ ആയിരുന്നു. പിന്നെ ബാബുരാജ് ഇടവകാംഗമാണ് ഇതിന്റെ ആണ്. പിന്നെ ഈ എളിയവനായ ഞാനും, എന്റെ വിവാഹം ഇവിടെ ആയിരുന്നു, എന്റെ കുട്ടിയുടെ മാമോദിസ ഇവിടെ ആയിരുന്നു, നിവിന്റെ കുട്ടിയുടെ മാമോദിസ, എല്ലാവരും. അപ്പോ ശരിക്കും പറഞ്ഞ ഒരു ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് സിനിമാ താരങ്ങളെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഒത്തിരി ചരിത്രം ഉറങ്ങുന്ന, അല്ല ഇപ്പൊ ഉറങ്ങുമല്ല, അതിങ്ങനെ ഉണർന്നു നിൽക്കുന്ന ഒരു പള്ളിയാണിത്. പിന്നീട് ഭാവിയിൽ അത് വലിയ ചരിത്രമായി മാറും. നന്ദി പോകാൻ പറ്റട്ടെ, ഒരു 50,000 രൂപ ഇട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സിനിമ കയറാം, പെട്ടെന്ന് പ്രാർത്ഥിച്ചാൽ മതി. 50,000 രൂപ ഇട്ട് പ്രാർത്ഥിച്ചിട്ടാണോ സിനിമയിൽ കയറിയത്? അല്ല, ഞാൻ എപ്പോഴും അങ്ങനെയാണ് പറയാറ്. ഇവിടെ എനിക്കൊരു കടമായിട്ട് 50,000 രൂപ ഇപ്പൊ തന്നാലേ ഞാൻ വലിയ നടിയാവുമ്പോ ചേട്ടന് 100,000 രൂപ തിരിച്ചു. അപ്പൊ നേർച്ചക്ക് വരെ കടം ചോദിച്ച് ഞാൻ പലിശ മേടിക്കണം? അല്ല, നേർച്ചയുടെ ഒരു വ്യാഖ്യാനം നന്നായി.